അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിള്ളാ. അമ്മാ ബഅദ്, എംഎസ് വോയിസിന്റെ ഖുർആൻ പഠന ക്ലാസിന്റെ 10-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്തുൻ നാസിയാത്തിലെ 15, 16, 17 ആയത്തുകളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم 15-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്. ഹൽ അതാക ഹദീസു മൂസ. അതപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഹൽ അതാക ലാമ ഹൽ അതാക അലിഫ് താ അതാ അതാക ഹൽ അതാക ഹൽ അതാക. ഈ അതാക എന്നുള്ളത് ഈ രീതിയിൽ എഴുതുണ്ട, ഇങ്ങനെയും എഴുതും. താ ഇട്ടിട്ട് പിന്നെ ഇവിടെ യാ ഇടും. അതാ എന്നിട്ട് ഇവിടെ എന്ത് അലിഫ് ഇടും. ഇങ്ങനെ എഴുതും. അതാക്ക ഈ രീതിയിലുള്ള എഴുത്താണ് മുസാഫിലുള്ളത്. അപ്പൊ കൂട്ടിയതും ആ രീതിയിൽ വരും. ഇതിപ്പോ എങ്ങനെ കൂട്ടിയതാന്ന് നോക്കാം. ഹാവും ലാമും കൂട്ടിയതാ നമുക്കറിയാലോ. ഹൽ അല്ലേ, ഹൽ ഇങ്ങനെ കൂട്ടിയത്. ഇനി അതാക്കാന്ന് എങ്ങനെ എഴുതാ. അതാക്ക എന്നുള്ള കൂട്ടിയതുമായി ഈ രീതിയിൽ എഴുതാ. അലിഫ് നമ്മുടെ എഴുതി, പിന്നെ താവും യാവും കാപ്പും കൂടി ഇങ്ങനെ എഴുതും. എന്നിട്ടൊരു കുഞ്ഞലിഫ് ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ എഴുതാ. അത്ത ഇപ്പൊ എന്തായി. അത്ത ഇനി ഇവിടെ എന്ത് ചെയ്യും. അലിപ്പിടും. എന്നിട്ട് ഇവിടെ എങ്ങനെ എഴുതും. ഇപ്പൊ എന്തായി. ഹൽ അതാക എന്നായി. ശരിയായോ. ഹൽ അതാക ഹൽ അതാക. ചില അക്ഷരങ്ങളെ യാ ഇട്ടിട്ട് അലിപ്പിട്ടിട്ടാണ് എന്ത് ചെയ്യ എഴുത. വായിക്കുമ്പോ അലിഫ് കൊണ്ട് മാത്രം വായിക്ക. അതാക്ക അതിൽപ്പെട്ട പദാണ് ഇത്. കൂടുതൽ അവിടെ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഖുർആനിലുള്ള എഴുത്ത് ഇങ്ങനെയാണ്. ഹൽ അതാക എന്നാണ് ഇതിനെ ഓതുക കേട്ടോ. നി ഹദീസു എന്നെങ്ങനെ ഒറ്റക്ഷരായിട്ട് എഴുതാ. ഹ ദി നി യാ എഴുതാ. ഹദീസു അല്ലെ. സാസീസു എങ്ങനെ ഇത് കൂട്ടി എഴുതാ. ഹദീസു എന്നെങ്ങനെ കൂട്ടി എഴുതാ നോക്കൂ. ഹ ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി. ധാൻ ഇങ്ങനെയാണ് കൊണ്ടുവന്നു. ഹ ദി നി യാവും സാവും കൂട്ടി എഴുതി. ഇപ്പൊ എന്തായി. ഹൽ അതാക ഹദീസു. ശരിയായോ. ഹൽ അതാക ഹദീസു. സുക്കൂന് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം നമ്മൾ പറഞ്ഞു അല്ലെ. മുസാഫിന്റെ സുക്കൂന് ഇതാണ്. ഹൽ അതാക ഹദീസു. ഇനി അടുത്തത് മൂസ എന്ന് അങ്ങനെ ഇതാ. മൂസ എന്നായി. ഇനി മൂസ എന്ന് ഇതാൻ അലിഫ് ഇട്ടാ മതിയോ അതോ യാ ഇടണോ. മൂസ എന്നുള്ള എഴുത്ത് ഇങ്ങനെ യാ ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു അലിഫ് ഇട്ടിട്ടാണ് എഴുതുക. ഇതെന്താ വായിക്ക. മൂസ. അപ്പൊ അതിന് കൂട്ടിയെഴുതുമ്പോ എങ്ങനെ വരിക, എഴുത്ത് വരിക. മീം ഇങ്ങനെ എഴുതി, വാവ് ഇങ്ങനെ എഴുതി, സീൻ ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മൂസ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതും മൂസ. കുറച്ച് നീട്ടിത് വരണായിരുന്നു. ചെറിയ മദ്ദ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. മൂസ വലിയ നീട്ടിലൊന്നും ഇല്ല കേട്ടാ. ഒരു ചെറിയ മദ്ദ് ഇട്ടിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മൂസ. ഹൽ അതാക ഹദീസു മൂസ എന്ന് എഴുതുമ്പോൾ ശരിക്കും ഇങ്ങനെ ഉണ്ടാവുള്ളൂ മൂസ. പക്ഷെ നമ്മുടെ ആയത്തിൽ ശേഷം ഹൽ അതാക ഹദീസു മൂസ എന്ന് പറയുമ്പോൾ ആയത്ത് തീർന്നു. പിന്നെ തൊട്ടടുത്ത് വരുന്നത് ഇദ്നാദാഹു എന്നാണ്. ഇത് എന്ന് പറഞ്ഞിട്ടാണുള്ളത്. അപ്പൊ മദ്ദക്ഷരമായ അലിഫ് വാവ് യാനാണ് മദ്ദക്ഷരം എന്ന് പറയുന്നത്, കിട്ടാനുള്ള അക്ഷരം. അതിനുശേഷമുള്ള പദം ഹംസയാണെങ്കിൽ ഇവിടെ നീട്ടണം. ആ നീട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മുസാഫിന്റെ ഇവിടെ ഇങ്ങനെ മദ്ദിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ആയത്ത് അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ നിർത്താണ്. അപ്പൊ ഇവിടെ മദ്ദിന്റെ ഉപയോഗം നമുക്ക് വരുന്നില്ല. കൂട്ടി ഓതാണെങ്കിൽ മാത്രമേ മദ്ദിന്റെ ഉപയോഗം വരുള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ ഓതാ. ഹൽ അതാക ഹദീസു മൂസ. മദ്ദില്ലാത്ത പോലെ മൂസ അത്ര ഓതിയാ മതി. ഹൽ അതാക ഹദീസു മൂസ. ഇനി അടുത്ത ആയത്ത്. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് എഴുതാ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. ഇനി അടുത്ത രണ്ട് ആയത്ത്, അടുത്ത ആയത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്, ഇസ്നാദഹു റബ്ബുഹു. എന്താണ് ഇസ്നാദഹു റബ്ബുഹു? ഇസ് എങ്ങനെ ഇതാ നമുക്കറിയതല്ലേ, ഇസ് ഇസ് നാദാഹു. നൂൻ ഇങ്ങനെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒട്ടി എഴുതി നാ നിനാദാഹു. നാ എന്ന് വെച്ചാൽ അലിഫിട്ടു, അപ്പൊ നാ എന്നായി. നിനാദാഹു എന്നെങ്ങനെ എഴുതാ, നാദാഹു നമ്മൾ പഠിച്ചതനുസരിച്ച് ഇങ്ങനെയാണ് എഴുതുക. എന്നാൽ ഈ യാ അലിഫിന് പകരം യാ ഇട്ടിട്ടുള്ള എഴുത്തുമുണ്ട്, ഇങ്ങനെ എഴുത്തുമുണ്ട്. എങ്ങനെ ഇതിപ്പോ എന്താണ് നാ നാ ദ, പിന്നെ ഇവിടെ എന്തെയാണ് യാ ഇട്ട് ഒരു അലിഫിട്ടിട്ട് ഇങ്ങനെ ഒരു എഴുത്തുണ്ട് നാദാഹു. ഈ എഴുത്താണ് മുസാഫിനുള്ളത്. അപ്പൊ നാദാഹു എന്ന് ഈ എഴുത്ത് പ്രകാരം നാദാഹു എന്ന് എങ്ങനെ കൂട്ടി എഴുതാ, ഇസ് നാദാഹു എങ്ങനെ കൂട്ടി എഴുതാ നോക്കൂ. ഇസ് ഇവിടെ എങ്ങനെ എഴുതി, ഇത് എന്നുള്ളത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത പദം എങ്ങനെ കൂട്ടി എഴുതാ, നൂനും അൽഫും കൂട്ടി നാദാഹു എന്ന് എഴുതാൻ ദാ എഴുതി. ഈ യാവും ഹാവും കൂട്ടി എഴുതും. അപ്പൊ എങ്ങനെ യാവും ഹാവും കൂട്ടി എഴുതാ, ഇങ്ങനെ കൂട്ടി എഴുതും. അപ്പൊ എന്തായി ഇദ്നാദാഹു. ഇപ്പൊ എന്താ സംഭവം, ഇദ്നാദാഹു ഈ ആയിന്റെ ഇത്രയും ഭാഗം കളഞ്ഞു അല്ലെ, ഇത്രയും ഭാഗം കളഞ്ഞിട്ട് ഇതിന്റെ വരയമ്മിൽ കൂടെ എങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഈ ഹായിന്റെ ഇത്രയും ഭാഗം എടുത്തു, ബാക്കിയൊക്കെ എങ്ങനെയാണ് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണത് അല്ലേ. കണ്ട ഇപ്പൊ ഇങ്ങനെ ആയില്ലേ. അപ്പൊ ഇദ്നാദാഹു ഹൽ ഹൽ അതാക്ക, അത് കഴിഞ്ഞ നമ്മൾ അല്ലേ. ഹദീസു മൂസ, അത് കഴിഞ്ഞു. നമുക്കറിയാലോ അല്ലെ, റബ്ബു ബാക്ക് ചെയ്തിട്ട് ഹു ഇതിൽ കൂട്ടി എഴുതാനൊന്നും ഇല്ല ഇല്ലേ. റബ്ബുഹു എങ്ങനെ കൂട്ടി എഴുതാ, ബാവും ഹാവും കൂട്ടി എഴുതാ. അപ്പൊ എങ്ങനെ കൂട്ടി എഴുതാ, ബാവും ഹാവും ഇങ്ങനെ കൂട്ടി എഴുതാ. അപ്പൊ എന്തായി റബ്ബുഹു റബ്ബുഹു. റബ്ബുഹു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാവ് ഉണ്ട് കേട്ടാ. അപ്പൊ എന്താ റബ്ബുഹു എന്നായി, റബ്ബുഹു എന്നായി. ഒരു ചെറിയൊരു നീട്ടല് വാവിട്ടിട്ട് റബ്ബുഹു. അടുത്തത് ഇനിയുള്ളത് മുസാഫിന് ബിൽവാദി എന്നാണ്. എങ്ങനെ ബിൽവാദി എഴുതാ, ബി പിന്നെ അലിഫും ലാമിട്ടപ്പ ബിൽ എന്നായി. പിന്നെ വാദിന് എങ്ങനെ എഴുതാ, വാവിട അലിഫിട ദാല് ബിൽവാദി. എന്താ വായിക്ക, ബിൽവാദി എന്നായി. ഇതെങ്ങനെ ഇപ്പൊ കൂട്ടി എഴുതാ, ബിൽവാദിന് വാ ഇങ്ങനെ എഴുതി, അലിഫ് ഇങ്ങനെ ഇടാ, എന്നിട്ട് ലാം ഇങ്ങനെ എഴുതി. ഇപ്പൊ ഇത് എന്താ ഈ സംഭവം, അലിഫു ലാമാണ്. അപ്പൊ എന്താ വായിക്ക, ബിൽ. ഇത് നമ്മൾ എങ്ങനെയാണ് കൂട്ടിക്ക, ബിൽ വാ ബിൽവാദി. ഇപ്പൊ എന്താ വായിക്ക, ബിൽവാദി. അപ്പൊ ബിൽവാദി എഴുതാൻ എങ്ങനെ മനസ്സിലായി ഇല്ലേ. ഇനി ഇൻഷാല്ലാഹ് ഈ ആയത്തിന്റെ ബാക്കി, ബിൽവാദിൽ മുഖദ്ദസി തുവ എന്നാണ്. എങ്ങനെയാണ് ബിൽവാദിൽ മുസാഫിക്ക് നോക്കൂ. ബിഇസ്നാദാഹു കണ്ട, ഇസ്നാദാഹു റബ്ബുഹു ബിൽവാദിൽ കണ്ടോ, ബിൽവാദിൽ. ഇനിയുള്ള എന്താണ് ബിൽവാദിൽ കഴിഞ്ഞിട്ട് ഇനിയുള്ള എന്താ, മുഖദ്ദസി മുഖദ്ദസി തുവ തുവ. അങ്ങനെയാണ് തുവൻ എന്നുള്ളത് അപ്രതി ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ന് നിർത്തും, തുവ എന്ന് നിർത്തും. അപ്പോ നമ്മള് ബിൽവാദി എങ്ങനെ എഴുതാന്ന് പറഞ്ഞു, ബാ ഇങ്ങനെ ഇട്ടിട്ട് ബി ബിൽവാദി നമ്മൾ എഴുതി. ഇനിയുള്ളത് എന്താണ്, ഇനി പഠിക്കാനുള്ള ബിൽവാദിൽ മുഖദ്ദസീന. ബിൽവാദിൽ എന്നാവൻ എന്തുവാണ്, ഇനി അലിഫും ലാമു ആയപ്പോ എന്തായി, ബിൽവാദിൽ മു മുഖദ്ദസ് എന്ന് എഴുതാം. കാഫ് ഇങ്ങനെ ഉരുട്ടി എഴുതി, മുഖദ്ദസ മുഖദ്ദ മുഖദ്ദ എന്താ, മുഖദ്ദസി സീൻ ഇങ്ങനെ എഴുതി, മുഖദ്ദസി ശരിയായോ. തുവാന്ന് എങ്ങനെ എഴുതാ, തുവാ ത്വാ ത്വാ എഴുതുമ്പോ ആദ്യം ഈ സംഭവം എഴുതണം അല്ലെ, എന്നിട്ട് ഇങ്ങനെ ഇടണം തു. ഇപ്പൊ എന്തായി, തു തുവൻ തുവൻ. പിന്നെ ഇവിടെ ആ കൂടി ഇടുമെന്ന് വായിക്കും, തുവാ എന്ന് വായിക്കും. ഇതിനെ എങ്ങനെ കൂട്ടി എഴുതാന്ന് നോക്കുക, ബിൽവാദി നമ്മൾ കൂട്ടി എഴുതി. ഇൽ മുഖദ്ദസി തുവാന്ന് എങ്ങനെ എഴുതാ നോക്കൂ, ബിൽവാദിൽ മുഖദ്ദസി എന്നായി. ബിൽവാദിൽ ഇങ്ങനെ നോക്കട്ടെ ഓത്ത്, ബിൽവാദിൽ മു ക ശരിയായ മുഖദ്ദസി ബിൽവാദിൽ മുഖദ്ദസി
ഈ ഇല്ലൊക്കെ നമുക്ക് എങ്ങനെ എഴുതാം? മുസാഫിറുള്ള ഇല്ല് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സുക്കൂൻ ഇങ്ങനെയാണ്, മുസാഫിറുള്ള സുക്കൂൻ ഇങ്ങനെയാണ് കേട്ടാ. അപ്പൊ എന്തായി? ദിൽ വാദിൽ മുഖദ്ദസി, കണ്ട ദിൽ മുഖദ്ദസി തുവാ തുവാ എന്നെങ്ങനെ എഴുതാ? ത്വാ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വാവിനെങ്ങനെയാണ് വരയ്ക്ക, എന്നിട്ട് കാലിങ്ങനെ ഇടാ തു വൻ യാ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതാ അല്ലെ. തുവാ ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഇപ്പൊ എന്താ വായിക്ക? ബിൽ വാദിൽ മുഖദ്ദസി ശരിയായില്ലേ. ഇനി അടുത്ത ആയത്ത്, അടുത്ത ആയത്ത് ഇങ്ങനെ തുവ എന്ന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ളതേ ഇങ്ങനെ അലിഫ് ഇട്ടിട്ട് ഇസ്ഹബ് ഇലാ ഫിർഔന എന്നുള്ളത് അങ്ങനെയാണ് ഓതുക. പക്ഷെ അവിടെ ഈ ഈ അലിഫിന് മേലെ ഇങ്ങനെ ഇങ്ങനെ ഒരു സുക്കൂൻ പോലെയാണ് നമ്മളെ മുസാഫിൽ ഉണ്ടാവുക. എന്നിട്ട് എന്തെന്ന് ഇങ്ങനെ ഉണ്ടാവും? ബിൽ വാദിൽ മുഖദ്ദസ് തുവാഞ്ഞിട്ട് ഇസ്ഹബ് ഇങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ ഇതിപ്പോ എങ്ങനെയപ്പോ ഇത് വായിക്ക? ഇതിപ്പോ എന്താ വായിക്ക? ഇപ്പൊ എങ്ങനെയപ്പോ വായിക്ക? ദ്ഹബ് എന്നാണ്, ദ്ഹബ് അല്ലെ. ദ്ഹബ് ഈ തുടക്കത്തിൽ വന്നിട്ടുള്ള ഈ സംഭവം ഇത് കൂട്ടി ഓതുമ്പോൾ എന്താവൂല, ഈ സംഭവം ഉച്ചാരണത്തിൽ വരൂല. പക്ഷെ ഇവിടെ നിന്ന് എടുത്തിട്ട് തുടക്കമായിട്ട് ഓതാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ആയത്ത് ഇവിടെ അവസാനിച്ചു, തുവാ കഴിഞ്ഞിട്ട് അവസാനിച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് നമ്മള് എന്താണ് ആയത്ത് വേറെ എടുത്ത് ഓതാണ്. അപ്പൊ ഈ അലിഫ് തുടക്കത്തിൽ ഫസ്റ്റ് വന്ന അലിഫായി, ഫസ്റ്റ് വന്ന അലിഫായി. ഇത് തമ്മിൽ കൂട്ടി ഓതാണെങ്കിൽ ഫസ്റ്റ് വന്ന അലിഫല്ല, ഇടയിൽ വന്ന അലിഫാണ്. ഫസ്റ്റ് വരുന്ന അലിഫ് അപ്പൊ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, പിന്നെ അതിന് ഹർക്കത്തുകളൊക്കെ വരും. സംഗതി ഫസ്റ്റ് വന്ന അലിഫിന് സുക്കൂനാണ് ഉള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെ ഓതാ? ഇസ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഓതുക. എങ്ങനെ ഓതാ? ഇസ്ഹബ്, ഇസ്ഹബ്. മുമ്പ് ഇതിനുണ്ടായിരുന്ന ഒരു കസറുണ്ട്, ആ കെസർ എടുത്തിട്ട് അവിടെ ഓതി വരിക. അപ്പൊ തുവാ ഇസ്ഹബ് എന്ന് ഓതണം. ഇവിടെ എങ്ങനെ ഓതാ? എഴുത്തിന് വരൂല, എഴുത്തിന് ഇങ്ങനെ സുക്കൂൻ തന്നെ ഉണ്ടാവുള്ളൂ. ഓതുമോ ഇവിടെ നിർത്തി ശ്വാസമൊക്കെ വിട്ട് പിന്നെ ഇവിടുന്ന് വേറെ ആയത്തായിട്ടല്ലേ നമ്മൾ ഓതുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഓതണം? ഇസ്ഹബ്. എങ്ങനെ ഓതാ? ഇസ്ഹബ്. ഇലാന്നെങ്ങനെ ഇല്ല, ഈ ഇലാമ നമ്മൾ ഇങ്ങനെ എഴുതി, എന്നിട്ട് ഇവിടെ ഒരു യാവ് കൊടുത്ത, അപ്പൊ എന്തായി? ഇലാ എന്നായി. ഇലാ ഫിർഔന എങ്ങനെ എഴുതാ? ഫാ നമ്മൾ എഴുതി ഫി എന്നായി അല്ലേ. ഫിർഔന എന്ന് എഴുതാ ഇങ്ങനെ ഒരു സുക്കൂനുണ്ട്. ഫിർഔന എന്ന് എഴുതുന്നത് ഏതാ? ഐനാണ്, ആ വാവ്. ഫിർഔന എന്താ ഇപ്പോ? ഇസ്ഹബ് ഇലാ ഫിർഔന, ശരിയായോ? ഇസ്ഹബ് ഇലാ ഫിർഔന. ഇതിനിപ്പോ എങ്ങനെ കൂട്ടി എഴുതാ? ഇവിടെ ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ഇനി അടുത്ത് എന്താണ്? ഇസ്ഹബ്. ഇത് ഇത് കൂട്ടി എഴുതാൻ പറ്റൂലല്ലോ നമുക്ക്. പിന്നെ ഇസ്ഹബ് ഇങ്ങനെ എഴുതാ. ഇവിടെ ഇടും, ഇവിടെ ഇങ്ങനെ ഒരു നീട്ടി ഇങ്ങനെ ഒരു സുക്കുൻ പോലെ ഇടും അല്ലെ. ഇസ്ഹബ്, ഇസ്ഹബ് ഇങ്ങനെ എഴുതാ ട്ടോ. ഇതിനെങ്ങനെ വായിക്കാം? ഇസ്ഹബ് എന്ന് വായിക്കണം. പക്ഷെ അലിഫിന് എന്ത് ചെയ്യില്ല, കിസ്റൊന്നും അവിടെ ഇടൂല, അവിടെ അതുള്ളത് പോലെ ഇങ്ങനെ വായിക്കണം. ഇസ്ഹബ്. ഇനി ഇലാന്നെങ്ങനെ എഴുതാ? ഈട്ടു ചെറിയ ലാമിട്ടു അതിന്റെ കൂടെ ഒരു യാ ഇങ്ങനെ എഴുതു. ഇപ്പൊ എന്തായി ഇത് വായിക്കാൻ? എന്താണ് ഇലാ എന്നാണ് വായിക്കുക കണ്ടോ. ഇല ലാമിനോട് പത്ത് കിട്ടു. ഇലാ ഇസ്ഹബ് ഇലാ ഫിർഔന എന്നെങ്ങനെ എഴുതാ നമുക്കറിയാലോ. ഫിർ ഇങ്ങനെ എഴുതി വാവ് കൂട്ടി എഴുതി ഫിർഔന. ഇതെന്തായി? ഇസ്ഹബ് ഇലാ ഫിർഔന. ഒന്ന് മതിയെ, ഇസ്ഹബ് ഇലാ ഫിർഔന, ഇസ്ഹബ് ഇലാ ഫിർഔന. ഞാൻ എന്റെ ബാക്കി നോക്കാം. ഇന്നഹു തുഗാ എന്നാണുള്ളത്. നേരത്തെ ഓതിയത് ബിൽ വാദിൽ മുഖദ്ദസി തുവാന്നാണ്. ഈ ആയത്തിന്റെ അവസാനമുള്ളത് ഇസ്ഹബ് ഇലാ ഫിർഔന. ഇന്നഹു എന്താ ഓതുക? ഇന്നഹു, ഇന്നഹു മുമ്പ് നമ്മൾ എഴുതിയതാണ് കേട്ടാ. ഇന്നഹു എന്നിട്ട് ഇവിടെ ഒരു വാവുണ്ട്, ഇന്നഹു. ഇപ്പൊ എന്താ വൈകുക? ഇന്നഹു. ഇനി ഇന്നഹു നമ്മൾ നേരത്തെ റബ്ബുഹു എന്ന് എഴുതിയില്ലേ, അതുപോലെ ഇന്നഹു. ഇനി ത്വഹ എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. ത്വഹ, ത്വഹ എങ്ങനെ എഴുതാ? ത്വ ഇനെ നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നു, എന്നിട്ട് ഇത് ഇങ്ങനെ വരച്ചു. ഇപ്പൊ എന്തായി? ത്വ
ഇനി അടുത്ത അക്ഷരം റൈനാണ്, റൈനെ പുള്ളിയുള്ള തഹ. എന്നിട്ട് എന്തിട്ടുണ്ട്? ഇവിടെ ഒരു യാ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്തായി? തഹ എന്ന വിളിക്കാം. ഇവിടെ ഒരു കുഞ്ഞ അലിഫ് ഉണ്ട്. ഇന്നഹു തഹ, ഇന്നഹു തഹ. അതെങ്ങനെ കൂട്ടി ചെയ്താ? ഇന്ന അല്ലെ, ഇന്നഹു, ഇന്നഹു. ഇവിടെ ഒരു വാവ് ഇട്ടു, ഇന്നഹു. ഇനി തൊഹാനെഴുതണം. അപ്പൊ നമ്മളിങ്ങനെ ത്വാ എഴുതാനുള്ള സംഭവം ഇങ്ങനെയാണ് കൊണ്ടുവന്നു. പിന്നെ ഹൈന് നമ്മളിങ്ങനെ എങ്ങനെയുണ്ട് എഴുതി, എന്നിട്ട് യാ ഇങ്ങനെയുണ്ട് എഴുതി, എന്നിട്ട് തായിന്റെ കാലിങ്ങനെ വരച്ചു കൊടുത്തു. ഇന്നഹു തൊഹ, ഇന്നഹു തൊഹ ഇട്ടിട്ട് ഇതിന്റെ മേലെ കുഞ്ഞലിക്ക് ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്തായി? ഇന്നഹു തൊഹ. ഇനി തന്നു മതിയാണ്. اذهب الى فرعون انه طغى. ചെറുതായിട്ട് ഉടനെ കേട്ടോ, انه طغى, انه طغى. ഓക്കെ, ഇന്നത്തെ പാഠം അത്ര കഴിഞ്ഞു. മൂന്ന് ആയത്ത് മതി ട്ടാ. അപ്പൊ നോക്കാം, ഇൻഷാല്ലാ നമുക്ക് ഒന്ന് ഓതി നോക്കാം. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث موسى إذ ناداه إذ ناداه ربه بالوادي المقدس طوى أنوري إذ ناداه رب അങ്ങനെ നിർത്തിയിറങ്ങി നിർത്താം. ഇസ്നാദഹു റബ്ബുഹു ബിൽവാദ്, പിന്നെ മടക്കുക, ബിൽവാദിൽ മുഖദ്ദസി തുവാ. ഒന്നുകൂടി, ഹൽ അതാക ഹദീസ് മൂസ ഇസ്നാദഹു റബ്ബുഹു ബിൽവാദ് بِالْوَادِ الْمُقَدَّسِ طُوَى اذْهَبْ 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 إِلَى فِرْعَوْنَ فِرْعَوْنَ إِنَّهُ لَمَدْلَا إِنَّهُ لَمَدْلَا فِرْعَوْنَ فِرْعَوْنَ اذْهَبْ إِلَى فِرْعَوْنَ فِرْعَوْنَ عَيْنِ إِلَى فِرْعَوْنَ إِنَّهُ شَدُّ النُّونَ عَلَى إِنَّا إِنَّهُ وَرَنَا مَنِكَنَا إِنَّهُ طَغَى اذهب الى فرعون انه طغى هل اتاك حديث موسى اذ ناداه ربه بالواد بالواد المقدس طوى اذهب الى فرعون انه طغى صدق الله مولانا العظيم تقبل الله الله سبحانه وتعالى നാം ഓതിയ ഈ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാ. ആപത്ത് മുസീബത്തുക്കളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ക്യാൻസർ ട്യൂമർ പോലത്തെ രോഗങ്ങളിൽ നിന്ന്, പകർച്ചാവ്യാധികളിൽ നിന്ന്, കൊറോണ പോലത്തെ രോഗങ്ങളിലൊക്കെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഐമും മക്കളും അതവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീന ബിറഹ്മതിക അർഹമർ റാഹിമീൻ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ MS Voice എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഇൻഷാല്ലാ അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു വീഡിയോയുമായി കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം. മുസിക്കും വിദ്വാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.